I'm going to go to the hospital.
പ്രത്യേക സംവിധാനങ്ങൾ ഭാര്യ ആരോഗ്യത്തോടുണ്ടായി കൊടുക്കണം മുത്തപ്പ, അതുപോലെ തന്നെ എനിക്കും തരണം എന്നുള്ള പ്രാർത്ഥനയാണ്. കിടപടക്ക തിരുവനന്തപുരത്തെ സതീശനായി കാത്തിരിക്കുന്ന പോലെ വേറിയാരോടും പറയാനില്ല മുത്തപ്പ എന്നുള്ള വിഷയമാണ് നിങ്ങൾ വേറെയാരും ജീർവാണിയായിട്ടും നാവിന്മേൽ സരസ്വതിയായിട്ടും കിടത്തിങ്കിൽ അപൂർവമായിട്ടും സഹസാര പെൺപക്കൾ അപ്പോഴും അവസ്ഥയിലും സന്തോഷമില്ലല്ലോ. സമയം സന്ദർഭങ്ങളും ഇന്ന് തന്നെ കുറയുന്ന ദായസം ഇനിയുള്ള കാര്യങ്ങൾക്ക് വേണ്ട പ്രകാരം മുത്തപ്പ വിചാരിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ദൈവാധീന മുത്തപ്പൻ വേണ്ടുന്ന ബന്ധാവിൽ എന്റെ പ്രത്യേക ത്യാഗത്തെ പഠിപ്പിക്കുകയും എവിടെയാണ് ജോലി ചെയ്യുന്നത്? അനവധി ശിഷ്യന്മാരുണ്ടല്ല, അനവധി ശിഷ്യന്മാരുണ്ട്. അതിനൊരു പ്രത്യേക ഭാഗ്യമാണ്. എല്ലാവരും ശിഷ്യന്മാരോടൊത്ത് ശിഷ്യന്മാർക്ക് ഗുണോപദേശം കൊടുത്തിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനുള്ളൊരു ഭാഗ്യം നിനക്ക് കിട്ടി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുത്തപ്പ ചെല്ലിച്ചു. അതുകൊണ്ട് ഭാഗ്യം എനിക്ക് തന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വാമി സമാധാനത്തോടെ നീ ഒരു വേദിയിൽ ദോഷകരമായിട്ട് പഠിത്താനും ജീവിക്കാനുള്ള മാർഗങ്ങൾ എന്റെ ഭഗവാൻ എന്റെ പൊന്മുത്തപ്പൻ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാധിപ്പിച്ചു തരുന്നു മുത്തപ്പൻ. എന്റെ കണ്ണ് ദുഃഖിക്കണം. അതുകൊണ്ടാണ് നക്ഷത്രമധ്യത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു ശോഭിക്കുന്ന പ്രകാരം ശോഭിച്ചാണ് നിങ്ങളുടെ വിളിക്കുന്നത്. മനം കരിഞ്ഞു വിളിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ. മാറങ്ങൾ ചെയ്യുന്ന മനോതാപം അടിയടിക്കുകയാണ്. ശാന്തിക സമാധാനം കുറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളാണ് മുത്തപ്പ. എന്റെ വിധിയാലും ഇങ്ങനെയായിട്ട് ഒരു ദുഃഖങ്ങളാണ്. ഈ അരട്ടിൽ നിന്ന് ഒക്കെത്തോടും കാണാനുള്ള രീതികളും നമ്മുടെ വളർന്ന് വന്നിരിക്കുന്ന കാര്യം പങ്കെടുക്കുന്നവരെ രക്ഷിക്കും. ഗുണം വരണം, ഗുണപരമായിട്ട് എടുത്ത് കൊടുക്കുന്ന മുത്തപ്പനെ കാണിക്കുന്നത് കഴിച്ചിട്ട് ഞാനങ്ങ് മടക്കെടുക്കും. നാനാറിന്റെ എനിക്ക് ഒരു നാനാറൊരു മുന്നിലാണ് ചെറുപ്പം കൂടി വന്നിട്ട് അളവ് ഞാൻ
എടുക്കാലോ കാരണം അച്ഛനും മുത്തപ്പൻ്റെ
പ്രയിക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക, നിശ്ചയദാർഢ്യം കണ്ടു വെക്കുക കേട്ടാ. ഇത്രയും വലിയ സന്തോഷമായി കിട്ടുമോ ആർക്കുണ്ടേ? മുത്തപ്പനം കണ്ടല്ലോ, ഏ ഇത്രയും മുത്തപ്പനം കണ്ടിട്ട് എത്രയോ അകലം തന്നെ കണ്ടു ചെന്നു കർമ്മയെല്ലാം ചെയ്തു വന്നു ചേർന്നു അല്ലേ. ഇരിക്കട്ടെ, ആർക്കാരെ കുറച്ചിനെ കൈയെടുത്തു അല്ലേ. ഹൃദയപ്രാരംഭത്തെയും ഭേദമായിട്ട് കുടുംബീകരമായിട്ട് നാലാം മഠത്തിലെ മുത്തപ്പനെ എന്റെ നാനാറ് ഞങ്ങൾ ഇരുവരെയായിട്ട് കൂടി കണ്ടല്ലോ. സന്തോഷം എന്നാ വേണ്ടേ, മേലും മേൽ ഭാഗത്തിലും ആ പത്തിന് പതിനാറ് ഉപരിയായിട്ട് കൂടി കാണേണ്ട വഴിയെ മുത്തപ്പൻ കണ്ടു വെക്കണം അല്ലേ. ഈ പ്രാർത്ഥന ഐശ്വര്യത്തോടെ നില കണ്ട വഴി സർവേശ്വരൻ കണ്ടു വെച്ചു. ശരിയാ, മറ്റുള്ള അനുഭവങ്ങളല്ലേ, കണക്ക് തീർത്ഥാനുഭവങ്ങളില്ലേ. പ്രാർത്ഥന മുത്തപ്പനെ കരുതി ഭവനത്തിൽ കാണാൻ ആഗ്രഹിച്ചില്ലേ. മുത്തപ്പനെ തന്നെ ഭവനത്തിൽ ക്ഷണിക്കാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. വാങ്ങിക്കോളും മുത്തപ്പൻ. മുത്തപ്പനെ കത്തി ചേർന്നു അല്ലേ, അതെ ഭക്തി കൊണ്ടോട്ടോടെ കൂടി ഈശ്വരനോടുകൂടി കിടന്ന പരിപേനകൾ കൊഴുകാതെ കിടന്നു ആഹാരം വരുമ്പോഴായി കണ്മണിന് വഴി മുത്തപ്പനിട്ട കേട്ടു ഫലപ്രാർത്ഥിച്ചിരുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ സന്തോഷമായിട്ട് കൊണ്ട് വന്നു ചേർന്ന മുത്തപ്പനെ കണ്ടു അല്ലേ. എല്ലാവരും ഭേദമായിട്ട് മറ്റൊരു സാധനവരുത്താവണ്ടേയും ഭക്ഷിക്കണം എന്റെ മുത്തപ്പാത് വിളിച്ച് കൈയെടുക്കുന്ന ആളുകൾക്ക് മറ്റൊരു ചോട്ടത്തെ സാധനം വരുത്താവേണ്ട മുത്തപ്പന്റെ കൃപാകടാശങ്ങളേശ്വരങ്ങൾ വന്നു ചേർന്നു അല്ലേ. ദേവപ്രഹാരം ഇവിടെ തന്നെ ചെന്ന് കൈയെടുക്കുന്ന ആളുകൾക്കെയും വലിയ രീതിയിലെ മന്ദല പ്രശ്നം കൈയെടുക്കുന്ന അമ്പസേരിക്കുന്ന അർക്കബിംബങ്ങൾ ഏത് പ്രകാരം തിച്ചങ്ങനെ ശോഭിച്ചു അതേ പ്രകാരം വീഡിയോ നല്ല ക്ലിയർ. ഞാൻ
അറിയപ്പെട്ടും ഭേദമായിട്ടേയും അമൃതത്തിൽ തികച്ച പ്രകാരം ഇന്ന് കണ്ടത് ആറേ കഥകളെയും ഓർമ്മപ്പെട്ടുള്ള ഒരു മർദ്ദരവിന്യാണ് കാണുന്നത്. കിഴക്ക് പടിഞ്ഞാറായിട്ട് ഊർജഗതിയെ കാണും. അസ്ത്രം തൊടുത്ത നാണികര ശുഭതന്യല്ലേ? അസ്ത്രം കൊണ്ട് തന്നെ കരകടിച്ചിട്ടില്ലേ? താമര ശമനങ്ങളെല്ലാം ശുഭതന്യാന്ന് അനുഭവത്തിൽ ഇതുവരെ എന്റെ ചെറുക്കന നിയമം കൊണ്ട് എന്നെ നിയമം ചെയ്തു. അതൊക്കെ തന്നെ മുംബൈതാവായിട്ട് തുടക്കം വെച്ച മടയമ്മയുടെ ദൈവലക്ഷ്യത്തിൽ എന്റെ അങ്കലും ഉണ്ടായിരുന്ന മടയാണ്. എന്താ മടയം മലയിറക്ക മുംബൈതാവായിട്ട് ദൈവം കൊടുത്തിയ ദൈവലക്ഷ്യത്തിന് അമംഗലാറ്റം ഉണ്ടായിരുന്ന മടയാണ്. ഇല്ല, രണ്ടും ഒരേ രാശി ചൊലിച്ചിട്ടില്ലേ? ഇതുവരെ ചൊലിച്ചിട്ടില്ലേ? എന്നെ കുറിച്ച് മുടക്കമൊന്നും കാണുന്നില്ല. സന്തോഷം, നിന്റെ ചിലകാലമാരിക്കൊരു അഭിലാഷമാന്ന് എനിക്ക് തന്ന് പ്രാർത്ഥന ആഹ്ലാദമായി ഞാൻ വാങ്ങിയിട്ടുണ്ട്. കേട്ടോ, ബിരിയാണി നമ്മക്കെല്ലാം കാണുമാടൊരു വഴിയാണ് മുത്തപ്പ കെട്ടപ്പെട്ടപ്പാണ്. മുത്തപ്പ ഇന്നും ഭീരം പിരിമിയോടുകൂടി ജീവിച്ച ഭക്തരാണ്. ഇന്ന് പാഴും മന്നം പക്കിൽ കർമ്മം ചെയ്തു മൂന്ന് വന്നി കെടുത്തൊരു ഭക്തരാണ്. ഭാരതീയ പോലെ മുത്തപ്പ നിയമാതീത വാങ്ങി വെച്ചു. എല്ലാ കാര്യങ്ങളും സന്താനങ്ങളെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗതാഗത കാര്യം എടുത്തുകൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ, മംഗളകർമ്മത്തിന്റെ കാര്യങ്ങൾ എടുത്തുകൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അനുഭവത്തിലത് മുടക്കങ്ങൾ കൂടാതെ കണ്ട് ഭംഗിയായി നാറുപിരിച്ചെടുക്കട്ടെ. മുൻപില്ലെങ്കിൽ നടക്കേണ്ട പിന്നാലെ വൈദികൻ മുൻപിൽ മുത്തപ്പൻ തന്നെ നിലയിട്ട് പരിപൂർണമായി തന്നാൽ പറപ്പുറപ്പെടെയാണ് നമ്മൾ അറിഞ്ഞിട്ടില്ലേ? പുറപ്പെട്ടില്ല ഇതുവരെ. അവിടെ പോയിട്ട് പ്രാർത്ഥന കൊടുക്കണം. ഇവര് പുറപ്പെട്ടിട്ടില്ല. പിന്നെ അതിനെ ഇടയ്ക്കിടയ്ക്ക് അതിനും മറന്നുപോയി എന്നാണ് നിങ്ങൾ അറിയില്ല. ഞാൻ അതിന് ചെറിയ ജാലകൾ നിങ്ങൾക്ക് അടിയിട്ടുണ്ട്. സത്യം പുറപ്പെടണം. എന്നിട്ട് അവിടെ കൊണ്ട് തളിർ കണ്ടു